ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ന്യൂനമർദ്ദം മൂലം മഴ ശക്തി പ്രാപിക്കുന്നു, കടലിൽ പോകുന്നവർ സൂക്ഷിക്കുക എന്നിങ്ങനെയുള്ള അലേർട്ടുകൾ നമ്മൾ ഈയിടെയായി ഒരുപാട് കേൾക്കാറുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ് സൈക്ലോൺ അല്ലെങ്കിൽ ന്യൂനമർദ്ദം എന്നും അത് എങ്ങനെയാണ് ചുഴലിക്കാറ്റായി മാറുന്നതെന്നുമാണ്. ഭൂമിയിലെ ഏറ്റവും വിനാശകാരികളായ കാറ്റുകളാണ് ചുഴലിക്കാറ്റുകൾ. ശക്തമായ കാറ്റും പേമാരിയും സൃഷ്ടിച്ചുകൊണ്ട് ഒരു ന്യൂനമർദ്ദ കേന്ദ്രത്തിന് ചുറ്റും ചുഴറ്റി നിൽക്കുന്ന കൊടുങ്കാറ്റുകളുടെ ഒരു കൂട്ടമാണിത്. സൈക്ലോൺ, ടൈഫൂൺ, ഹറിക്കെയിൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ചുഴലിക്കാറ്റ് എന്ന പ്രതിഭാസം തന്നെയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലും കിഴക്കൻ പസഫിക് സമുദ്രത്തിലും രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകളാണ് ഹറിക്കെയിനുകൾ. പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകളാണ് ടൈഫൂണുകൾ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകളെ സൈക്ലോണുകൾ എന്ന് വിളിക്കുന്നു. ചൂടും ഈർപ്പവുമുള്ള വായുവാണ് ചുഴലിക്കാറ്റുകളുടെ പ്രധാന ശക്തി. അതുകൊണ്ടാണ് ഇവ ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള താപനില കൂടിയ കടലിൽ രൂപപ്പെടുന്നത്. സമുദ്രനിരപ്പിനോട് ചേർന്ന ഈർപ്പമുള്ള വായു ചൂടുപിടിച്ച് ഉയരുന്നതോടെ ഇതിന് താഴെയുള്ള വായുവിൻ്റെ അളവ് കുറയുന്നു. അതായത് ചൂടുള്ള വായു മുകളിലേക്ക് ഉയരുന്നതോടെ താഴെ കുറഞ്ഞ മർദ്ദമുള്ള ഒരു സ്ഥലം അഥവാ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. ഇതോടെ ചുറ്റുമുള്ള താരതമ്യേന മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്നുള്ള വായു ഇവിടേക്ക് വന്ന് നിറയും. ഈ പുതിയ വായുവും കടലുമായുള്ള സമ്പർക്കത്തിൽ ഈർപ്പം വർദ്ധിക്കുകയും ചൂട് കൂടി മുകളിലേക്ക് ഉയരുകയും ചെയ്യും. ഇങ്ങനെ ചൂടുകൂടി മുകളിലേക്ക് ഉയരുന്ന ഈർപ്പമുള്ള വായു പിന്നീട് തണുത്ത് വലിയ മേഘങ്ങളായി മാറുന്നു. ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റ് വീശുകയും മേഘങ്ങൾ മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്ന ഈ പ്രവൃത്തി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. സാവധാനത്തിൽ ഇവിടം ഒരു ചുഴലിയുടെ രൂപത്തിലേക്ക് മാറുകയും ചെയ്യും. ചുഴലിക്കാറ്റുകൾ ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ രൂപം കൊള്ളുന്നു. ഏറ്റവും കൂടുതൽ മെയ് മുതൽ നവംബർ വരെയുള്ള സമയത്താണ് രൂപം പ്രാപിക്കാറുള്ളത്. ഭൂമധ്യരേഖയ്ക്ക് വടക്കു ഭാഗത്ത് രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകൾ ഇടതുവശത്തേക്കും തെക്കുഭാഗത്ത് രൂപം കൊള്ളുന്നവ വലതുഭാഗത്തേക്കുമായിരിക്കും കറങ്ങുക. ഭൂമിയുടെ അച്ചുതണ്ടിലുള്ള കറക്കം തന്നെയാണ് ഇതിന് പ്രധാന കാരണം. ഈ കാറ്റിൻ്റെ ശക്തി കൂടിക്കൂടി വരുന്നതോടെ ഇതിൻ്റെ മധ്യത്തിലായി ഒരു കണ്ണുകൂടി രൂപപ്പെടുന്നു. ചുഴലിക്കാറ്റിൻ്റെ കണ്ണിൽ എപ്പോഴും കുറഞ്ഞ മർദ്ദമായിരിക്കും ഉണ്ടാകുക. ഇവിടം ശാന്തമായിരിക്കുകയും ചെയ്യും. മുകളിലുള്ള മർദ്ദം കൂടിയ വായു കണ്ണിനുള്ളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. ഇങ്ങനെ വൃത്താകൃതിയിൽ കറങ്ങുന്ന കാറ്റിൻ്റെ വേഗം മണിക്കൂറിൽ 62 കിലോമീറ്റർ ആകുമ്പോൾ അതിനെ ഒരു ട്രോപ്പിക്കൽ സ്റ്റോം എന്ന് വിശേഷിപ്പിക്കാം. എന്നാൽ കാറ്റിൻ്റെ വേഗത 119 കിലോമീറ്റർ ആകുന്നതോടെ ഇത് ഒരു ചുഴലിക്കാറ്റായി മാറുന്നു. കടലിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റ് കരയിലേക്ക് പ്രവേശിക്കുന്നതോടെ ഇവയുടെ ശക്തി കുറയുന്നു. ചൂടുള്ള കടലിലെ വെള്ളത്തിൽ നിന്നുള്ള ഊർജം ഇല്ലാതാകുന്നതോടെ ചുഴലിക്കാറ്റ് ക്ഷയിക്കുന്നു. എങ്കിലും കരയിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് നാശം വിതയ്ക്കാൻ ചുഴലിക്കാറ്റിനാകും. 119 മുതൽ 127 കിലോമീറ്റർ വരെ വേഗതയുള്ള ചുഴലിക്കാറ്റുകളെ ശക്തി കുറഞ്ഞ ഒന്നാം വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 154 മുതൽ 177 കിലോമീറ്റർ വരെ വേഗതയുള്ളവയെ കാറ്റഗറി 2-ലും 207 കിലോമീറ്റർ വരെ വേഗതയുള്ളവയെ കാറ്റഗറി 3-ലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. 209 മുതൽ 251 കിലോമീറ്റർ വരെ വേഗതയുള്ള ചുഴലിക്കാറ്റുകളാണ് 4-ാം വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. 5-ാം വിഭാഗത്തിൽപ്പെടുന്ന ചുഴലിക്കാറ്റുകളാണ് ഏറ്റവും വിനാശകാരികൾ. 252 കിലോമീറ്ററിന് മുകളിലാണ് ഇവയുടെ വേഗത. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് സൈക്ലോൺ അല്ലെങ്കിൽ ന്യൂനമർദ്ദമെന്നും അത് എങ്ങനെയാണ് ചുഴലിക്കാറ്റായി മാറുന്നതെന്നും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുവാൻ ബെൽ ബട്ടൺ ഓൾ അമർത്തുക. താങ്ക് യു.